പ്രിയപ്പെട്ടവരെ ഒരോട ചതഞ്ഞു പോയാൽ എന്നെത്തിന് കൊള്ളാം, ഒന്നിനും കൊള്ളുകയില്ല. ചതഞ്ഞില്ലായിരുന്നെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉപയോഗം ഉണ്ടായിരുന്നു, പക്ഷെ ചതഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രയോജനമില്ല. പക്ഷെ ദൈവം പറയുക, പ്രയോജനമില്ലായിരിക്കും, പക്ഷെ ഞാനതൊരിക്കലും ഒടിച്ചു കളയത്തില്ല. ഇല്ല, ദൈവം ചതഞ്ഞ ഓടയെ ഒടിച്ചു കളയുന്ന ദൈവമല്ല. പുകയുന്ന തിരിയോ? ഇല്ല, ദൈവം അത് കെടുത്തി കളയത്തില്ല. എന്ന് പറഞ്ഞാൽ മാനുഷികമായി എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചാലും ദൈവം നമ്മളെ കൈവിടത്തില്ലെന്നർത്ഥം. മുടിയനായ പുത്രൻ അപ്പൻ്റെ കയ്യിൽ നിന്ന് സ്വത്തൊക്കെ മേടിച്ച് ദൂരദേശത്തേക്ക് പോയി, എല്ലാം അവൻ നശിപ്പിച്ചു കളഞ്ഞു. ഇനി അവൻ്റെ കയ്യിൽ ഒന്നുമില്ല, കഴിക്കാൻ ആഹാരമില്ല, ധരിക്കാൻ വസ്ത്രമില്ല, ജോലി അന്വേഷിച്ച് നടന്ന് തളർന്നു. ഇനി ഒരു രക്ഷയില്ല. അവൻ ഭവനത്തിലേക്ക് വരിക. ഭവനത്തിലേക്ക് വരുന്നവൻ്റെ ചിന്ത എന്താണെന്നറിയാമോ? അപ്പൻ ഒരു പക്ഷേ എന്നെ സ്വീകരിക്കത്തില്ലായിരിക്കും, കാരണം ഞാൻ ഇത്രയും ദ്രോഹം ചെയ്തതല്ലേ. അവരുടെ കൂലിക്കാരിൽ ഒരുത്തരെ പോലെങ്കിലും എന്നെ ആക്കണമേ എന്ന് ഞാൻ അപ്പനോട് കെഞ്ചി അപേക്ഷിക്കും. അങ്ങനെയൊക്കെ തീരുമാനിച്ചാ വന്നത്. പക്ഷേ വീട്ടിൽ വന്നപ്പോഴോ അപ്പൻ ഇവനെ കണ്ടുകൊണ്ട് ഓടിച്ചത് കെട്ടിപ്പിടിച്ച് സ്നേഹവിമ്പനം ചെയ്ത് അവനെ വീടിൻ്റെ അകത്ത് കൊണ്ടുപോയി വിഭവസമൃദ്ധമായ ഭക്ഷണം അവന് കൊടുക്കുക. ആ മുടിയനായ പുത്രന് പറയാനൊരു അവസരം കൊടുത്ത് അവൻ പറയുന്ന കാര്യമുണ്ട്. ചതഞ്ഞ ഓടയായിരുന്നു ഞാൻ, പ്രതീക്ഷയ്ക്ക് ഒരു വകയില്ലായിരുന്നു. എന്നെ അപ്പൻ സ്വീകരിക്കുമെന്നോ എന്നെ അപ്പൻ ചേർത്ത് പിടിക്കുമെന്നോ ഒന്നും പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ ഈ അപ്പൻ്റെ സ്നേഹമാണ് എന്നെ ഇപ്പോൾ ഇവിടെ ഇരുത്തിയേക്കുന്നതെന്ന്. പ്രിയപ്പെട്ടവരെ, പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചോട്ടെ, ആ സാഹചര്യമായിരിക്കാം ഇപ്പം നിങ്ങളുടെ മുമ്പിൽ. ഡോക്ടർമാർ പറഞ്ഞത് ഇനി ഒരു കാരണവശാലും നടക്കുകയല്ലെന്നാ. എല്ലാ മേഖലകളിൽ നിന്നുമുള്ള അറിവ് മുൻപോട്ട് ഒരു ഗമനം നമുക്കിനി ഇല്ലെന്നാ. ഏത് നിലയിൽ ചിന്തിച്ചാലും ഇനി ഒരു ഉയർച്ചയ്ക്ക് സാധ്യതയില്ലെന്നാ. പക്ഷേ കർത്താവ് നമ്മളെ തകർത്ത് കളയില്ല. ഇന്ന് രാവിലെ നമുക്ക് ആ കർത്താവിനോടൊന്ന് ചേർന്ന് നിൽക്കാം. അവൻ നമ്മളെ അത്രമാത്രം സ്നേഹിക്കുന്നു. പ്രിയരെ, നമുക്ക് ആ കർത്താവിനോട് പറയാം, കർത്താവേ നിൻ്റെ സ്നേഹത്തിന് ഇന്ന് രാവിലെ ഞാൻ എന്ത് പകരം നൽകും? പ്രതീക്ഷകളില്ലാത്ത എൻ്റെ ജീവിത സാഹചര്യത്തെ പണിയാൻ അങ്ങേക്ക് കഴിയും. ഉയരത്തില്ലെന്ന് പറഞ്ഞ എൻ്റെ ഈ ജീവിതാനുഭവങ്ങളെ പണിതെടുക്കാൻ അങ്ങേക്ക് കഴിയും. അതുകൊണ്ട് ഇന്ന് രാവിലെ ആർക്കും കഴിയില്ല, പക്ഷേ അങ്ങേക്ക് കഴിയും എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരങ്ങളിൽ എന്നെ സമർപ്പിക്കുന്ന കർത്താവേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ആരെല്ലാം നിന്നെ അകറ്റി നിർത്തിയാലും, ആരെല്ലാം നിന്നെ അകറ്റി നിർത്തിയാലും, നെഞ്ചോടു ചേർക്കും ഒരേശുണ്ട്, നിന്നെ നെഞ്ചോടു ചേർക്കും ഒരേശുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് ദുരുതിയിലാക്കുന്ന ആദരുണ്ട്, ദുരുതി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകും ഒരേശുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് ദുരുതിയിലാക്കുന്ന ആദരുണ്ട്, ദുരുതി നിറയുമ്പോൾ ആളമെടുത്ത് അനുഗ്രഹമേകും ഒരേശുണ്ട്. അൻപുള്ള ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് വരുന്നു. ഈ പ്രഭാതത്തിൽ എല്ലാവരുടെ ജീവിതത്തിലും വലിയ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരട്ടെ. ഹല്ലേലൂയ. കണ്ണുനീർ വീണാൽ തുരുത്തിയിലാക്കി വെക്കുന്നതായ ദൈവം ഞങ്ങളോടൊപ്പം ഉള്ളതിനായി സ്തോത്രം. ആമേൻ. ആരെല്ലാം ഞങ്ങളെ തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്ത സ്നേഹമാകുന്ന അപ്പച്ചൻ ഞങ്ങളെ കൂടെ ഉള്ളതിനായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഒരുമിച്ച് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. തിരുക്കൃപ കൂടിയിരിക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.